എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് ഏറ്റവും അധികം ഇഷ്ടം പുട്ടാണ്. കാരണം എന്താ വെച്ചാൽ അതിൽ എണ്ണയൊന്നും ഇല്ല, ആവിയിൽ വേവണതാണ്. അപ്പം നമുക്ക് ഒരടിപൊളി പുട്ടുണ്ടാക്കാം. ഞാൻ അധികം പറഞ്ഞിട്ട് ഇങ്ങനെ നീട്ടണമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വേഗം പുട്ടുണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു വെറൈറ്റി പുട്ടുണ്ടാക്കാം. അതിന് ഒരു ബൗള് പുട്ടുപൊടി, തരിയുള്ള പുട്ടുപൊടി വേണം, ഒരു ബൗള് റവ, ഒരു കാൽ ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, നല്ല ചെറിയ ചുമന്ന ഉള്ളി, തേങ്ങ. തേങ്ങ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്. എല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി പാകത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ ഇത് കുഴച്ചെടുക്കട്ടെ. തേങ്ങയും ഉള്ളിയും ജീരകവും കൂടിയിട്ട് ഇത് നന്നായിട്ട് കുഴയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. ഇത്രേ വെള്ളം പാടുള്ളൂ, ഇതാണ് ഇതിൻ്റെ പാകം ട്ടാ. അതുപോലെ തന്നെ നമുക്ക് ഈ റവ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് റവ വേണ്ട വെച്ചാൽ വെറും അരിപ്പൊടി എടുക്കാം. അപ്പം ഞാൻ ഇതിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ പുട്ടുപൊടി ഇതിൽ നിറച്ചു കൊടുക്കാം. ഞാൻ ഗ്യാസിൽ പുട്ടിൻ്റെ കുടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ചൂടാവും. വെള്ളം ബോയിലായി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പുട്ട് നമുക്ക് ഓരോന്നോരോന്നായി ചുട്ടെടുക്കാം. ഇത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഒരു മണമുണ്ട്, ആഹാ, രമോ ഗുമുഗുമാന്നുള്ള ഒരു മണമാണതിന്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ അടച്ചതിന് ശേഷം വെള്ളം നന്നായിട്ട് ബോയിലായി, ഇത് നമുക്ക് ഇതുമ്പോൾ വെച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിൽ ഒരു ഉള്ളി ചതച്ചതും കുറച്ച് ജീരകവും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ലൊരു സ്മെല്ലാണ്. പെരിഞ്ജീരകം ഇട്ട് കൊടുത്താൽ പെരിഞ്ജീരകത്തിൻ്റെ സ്മെല്ല് വരും. എന്തിനാ പുട്ടിന്, ഇതൊന്ന് ആവട്ടെ, ആവി വരട്ടെ കേട്ടോ. അപ്പം പുട്ടിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഇത് നമുക്ക് വാങ്ങാം. അപ്പം നമുക്ക് ഈ പുട്ട് ചെറുതായിട്ട് കുത്തി കൊടുക്കാം. പുട്ടുകൾ ഓരോന്നും മൊത്തത്തിൽ ചുട്ടമ്മായി, അമ്മായി ചുട്ടത് കെട്ടിയൊനുക്കായി. നല്ല അടിപൊളി പുട്ട്, എന്താ അതിൻ്റെ ഒരു മണം. അങ്ങനെ നമുക്ക് എല്ലാ പുട്ടുകളും ചുട്ടെടുക്കാം കേട്ടോ. അപ്പം വളരെ രുചിയോടു കൂടിയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ചെറുപയർ കൊണ്ട് കറി ഉണ്ടാവും. നല്ല മുളച്ച ചെറുപയറാണ് കണ്ടോ, ഭയങ്കര വൈറ്റമിനാണ് മുളച്ച ചെറുപയർ. അപ്പം നമുക്ക് ചെറുപയർ ഇതിലേക്കിട്ട് കൊടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞതാണ്, സവാള ഒക്കെ ഇതാ അരിഞ്ഞാണ് കേട്ടോ, പച്ചമുളക്, മൂന്ന് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, കുറച്ച് വെളുത്തുള്ളി, അതായത് ഒരു 5 അല്ലി വെളുത്തുള്ളി, തക്കാളി. ഇതെല്ലാം നമ്മൾ വേവിച്ചെടുക്കുന്നത് തേങ്ങയുടെ 2 പാലിൽ, 1/2 മുറി തേങ്ങയുടെ 2 പാലാണ്. ഇത്ര ആവശ്യമുള്ളൂ. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇടണം. ഞാൻ കാണിച്ചു തരാം. മഞ്ഞൾപ്പൊടി ഇതാ 1/2 ടീസ്പൂൺ. കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇതെല്ലാം കൂടിയിട്ട് ഒരു 3-4 വിസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വന്നാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ചെറുപയർ കണ്ടുവാ, 4 വിസിൽ വന്നു, നല്ല പേസ്റ്റ് രൂപമായി. ഇനി നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. ഈ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വക കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇനി യൂസ് ചെയ്യാവൂ കേട്ടോ, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചെറുപയർ ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ, തോരനില്ലേ, അത് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേവാൻ പാടില്ല, പക്ഷെ കറി വെക്കുമ്പോൾ വേവണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റും കിട്ടുള്ളൂ. ചെറുപയർ ഭയങ്കര ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി, കടുക് പൊട്ടിച്ചു, 1/2 ടീസ്പൂൺ ജീരകം, കുമിൻ സീഡ്സ്, ഉണക്കമുളക്, ഇതെല്ലാം നന്നായിട്ട് ആയി കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പില ഇടാം, വെളുത്തുള്ളി കൊടുക്കാം. രണ്ട് പച്ചമുളക് ഞാൻ വെച്ചിട്ടുണ്ട്.
ഞാൻ വേവിക്കുന്നതിനും പച്ചമുളക് ഇട്ടില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് അടച്ചിട്ട് ഈ ജീരകം മൂത്ത ഒരു പ്രത്യേകമാണ്. അപ്പൊ നല്ല മണം വന്നു ഒതുക്കി നമുക്ക് ഒരു സവാള ചെറുതായി മുറിച്ച് വെച്ച് കൊടുക്കാം. ഇത് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ചെയ്തതുപോലെ തക്കാളി ഇട്ട് കൊടുക്കാം. ഞാന് ഈ വിസിലി വരലൊക്കെ കാണിക്കാത്തത് വീഡിയോ ലെങ്തി ആവണ്ടാക്കിട്ടാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാലോ, പൊതുവേ ഒരു ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട് എൻ്റെ വീഡിയോ ലെങ്തി ആണ്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി മൂക്കണ മണം വന്നു. ഒരേ സിമ്പിൾ കറിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയാണ്. അപ്പൊ ഇതൊക്കെ നന്നായിട്ടായി. നമുക്കതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, മുളക് പൊടി ഒരു ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച്. കാരണം എന്താ വെച്ചാല് വേവിക്കണയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, ഉപ്പും ചേർത്തിട്ടുണ്ട് വേവിക്കണയിൽ. അപ്പൊ ഉപ്പ് ഇനി അതിന് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഈ ചെറുപയർ കറി ഇല്ലാണ്ട് ചേർത്ത് കൊടുക്കാം. അരി പിടിക്കാതെ നോക്കണേ. ഇത് നന്നായിട്ട് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം. പല്ലി വിവിച്ച കാരണം ഭയങ്കര ടേസ്റ്റ്. നമുക്ക് ഇതിൻ്റെ മേമ്പൊടിയായിട്ട് കുറച്ച് തേങ്ങാപ്പാല്, അതായത് ഒന്നാം പാൽ ഒഴിച്ചു. ഒന്ന് ചെറുതായിട്ട് തിളച്ചാൽ മതി ഒന്നാം പാലിന്, അധികം തിള വരാൻ പാടില്ല. ഇനി അതിൽ കരിവേപ്പില ഒന്നും ഇടേണ്ട ആവശ്യമില്ല, ആദ്യം നമ്മൾ കരിവേപ്പില ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ, വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, അധികം എരിവൊന്നും ഇല്ലാത്തതിനാൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെച്ചാൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഞാൻ പക്ഷെ അതൊന്നും ചേർത്തിട്ടില്ല, ഞാൻ നല്ല മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി മുളക് പൊടി വേണ്ട, പച്ചമുളകും കാശ്മീരി ചില്ലി വേണമെച്ചാൽ അങ്ങനെയും ചേർക്കാം. പുട്ടിൻ്റെ കൂടെ ഇത് അടിപൊളിയാണ്. ഇതാ പുട്ട് ഇവിടെ ആയോണ്ടിരിക്കണു. അപ്പൊ ഞാൻ പുട്ടും ചെറുപയറിന്റെ കറിയും കൂടി ഒരു പിടി പിടിക്കട്ടെ. അടിപൊളി. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം. ഇത് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെച്ച് ആ തിള മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.